ക്ലാസ്സിൽ നല്ല അടിപൊളിയായിട്ട് പഠിച്ച് നമ്മുടെ ഫൈനൽ എക്സാമിന് 1200-1199 വാങ്ങിച്ച നമ്മുടെ മിടുക്കി കുട്ടി ആമിന പ്രിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കണം, കുറെ കാര്യങ്ങൾ അറിയണം എന്നൊക്കെ ഞങ്ങൾക്കും ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പൊ മക്കളെ, ആമിന വാമനയ്ക്ക് ആദ്യം തന്നെ ഒരു വലിയൊരു ഞങ്ങളുടെ ഫുൾ ഹൃദയം നിറഞ്ഞ അടിപൊളി ഒരു കൺഗ്രാറ്റ്സ് ആണ് ആദ്യം തരുന്നത്. ഓക്കെ, അപ്പോ മോളി റിസൾട്ടൊക്കെ അറിഞ്ഞ സമയത്ത് എന്തായിരുന്നു ആ ഒരു സിറ്റുവേഷൻ? ഫസ്റ്റ് നമ്മൾ റിസൾട്ട് നോക്കുമല്ലോ. പ്ലസ് വണ്ണിൻ്റെ സമയത്ത് നമുക്ക് സ്കൂളിൽ അറിഞ്ഞതേ. പ്ലസ് വണ്ണിൽ നിന്ന് സ്കൂളിൽ അറിഞ്ഞപ്പം അറിഞ്ഞു, ജസ്റ്റ് വീട്ടിൽ വന്ന് പറഞ്ഞത് തീർന്നു. പക്ഷെ പ്ലസ് ടുവിൽ ഭയങ്കര ടെൻഷനായിരുന്നു, കാരണം പ്ലസ് വണ്ണിൽ മാർക്ക് കിട്ടി, ഇനി പ്ലസ് ടുവിൽ കിട്ടുമോ ഇല്ലേ എന്നുള്ളൊരിത് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ ടോട്ടൽ നോക്കി, ഞാൻ പക്ഷേ ടോട്ടലിന് എന്താ നോക്കുന്നതെന്ന് തിരിയുന്നില്ല. നോക്കുമ്പോൾ എല്ലാം ഇങ്ങനെ 200-201 മാത്രം 199 ആക്കി വെക്കാം. ഭയങ്കര സന്തോഷമാണ്. ഫസ്റ്റ് എ പ്ലസ് നോക്കി, നിന്നെ നോക്കുമ്പോൾ ഇത് നോക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമായിരിക്കില്ല. നമ്മൾ വിചാരിക്കാൻ ഭയങ്കര ഒരു ഹാപ്പിനെസ് തന്നെയായിരുന്നു. പാരൻസ് ഒക്കെ എന്താ പറഞ്ഞു? ഇത് ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം ഒരു വിചാരിക്കുന്നില്ല, ലൈക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ഇങ്ങനെ എന്താ പറയുക, ഓ ഇത്ര കിട്ടിയോ. പിന്നെ അന്ന് ഫുൾ ഗസ്റ്റ് വരുത്തും, സ്വീറ്റ്സ് വരുത്തും ഫുൾ. പിന്നെ ആ അതിന് മുമ്പത്തെ ദിവസമായിരുന്നില്ല, പിറ്റേ ദിവസം വീട്ടിലുണ്ടായ പുറത്തു നോക്കും പോക്കും ഫുൾ ഒരു ഇറങ്ങായിരുന്നു. പിന്നെ മനസ്സിലായി മാർക്ക് പഠിച്ചാലും നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടോ. ഞാൻ അന്നേ ശരിക്കും റിയലൈസ് ചെയ്യുന്ന ആ ഒരു മൊമെന്റിലായിരിക്കും ശരിക്കും പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഉയരെ ബാച്ചിലും ഉണ്ടായിരുന്നു, അതേപോലെ വേദ ബാച്ചിലും ഉണ്ടായിരുന്നു. അപ്പം എവിടെ നിന്നാണ് നമ്മുടെ എക്സാമിനർ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്തത്? ഏത് ക്ലാസ്? ഞാൻ 10th പഠിക്കുമ്പോൾ ഞാൻ CBSE ആയിരുന്നെ. അപ്പോൾ നിൽക്കുമ്പോൾ എൻ്റെ തൊട്ട സീനിയേഴ്സിന് 2 എക്സാം, അല്ല ഐ മീൻ എക്സാംസ് ഇല്ല, അവർക്ക് കൊറോണ ആയതുകൊണ്ട് എക്സാംസ് പോയി. നമ്മളെ സമയത്ത് അതുകൊണ്ട് CBSEക്കാർ 2 എക്സാം വെച്ചു, സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവും. അപ്പം ബാക്കി സബ്ജക്ട്സൊക്കെ നമുക്ക് വായിച്ചിട്ട് കണ്ടുപിടിക്കാം. ഇംഗ്ലീഷിന് ഒബ്ജക്റ്റീവ് എന്നൊക്കെ വെക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു, കാരണം നമുക്കറിയില്ലല്ലോ ഒബ്ജക്റ്റീവ് എന്താ ഉണ്ടാവുക. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ യൂട്യൂബിൽ നോക്കും, നമ്മൾ ഹിന്ദി ചാനൽസ് ആ സമയത്ത് കാണാൻ, നമ്മൾ CBSE ഫുൾ ടൈം ഹിന്ദി ആയിരിക്കും. ആ കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ അന്ന് പിന്നെയാണ് ഞാൻ അവർക്ക് ഞാൻ ജസ്റ്റ് തമ്മിൽ അലക്സറിനെയും അലൻ സറിനെയും കണ്ടു, നോക്കണോ എനിക്കറിയില്ല, എനിക്ക് പുതിയതായിരുന്നു. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അന്ന് തൊട്ട് ഇന്ന് ഒരു അഡിക്ഷൻ ആയിരുന്നു, ഒരു മൂവി പോലെ ഫുൾ ടൈം പിന്നെ അതായിരുന്നു. അന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ക്ലാസ് നല്ല രസമായിരുന്നു, നമുക്ക് ക്ലാസ്സിൽ ഇരിക്കാൻ തോന്നുന്നു, ഒരിക്കലും ഇങ്ങനെ വേഗം പോവുക അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഒരിക്കലും വന്നിട്ടില്ല. എല്ലാ ക്ലാസ്സിലും നമ്മളിങ്ങനെ ഫുൾ ടൈം ഇരുന്ന് വന്നൊരു ക്ലാസ്സായിരുന്നു, എല്ലാം എൻജോയ് ചെയ്ത്. ഓക്കെ മോളെ, അപ്പോൾ മോൾക്കിപ്പോൾ ഫസ്റ്റിൽ ഇപ്പോൾ 520 ജസ്റ്റ് ഒരു മാർക്ക് മാത്രമായിരുന്നു പ്ലസ് വണ്ണിൽ കുറവുണ്ടായിരുന്നത്. അപ്പോൾ പാരൻസിനായാലും ടീച്ചേഴ്സിനായാലും എല്ലാവർക്കും ഭയങ്കര ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കും, ഒബ്വിയസ്ലി അത് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ അവിടുത്തേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പ്രഷേഴ്സ് ഒക്കെ ഇങ്ങനെ വന്നിരുന്നോ? അതായത് നമുക്ക് ഇനിതേ ഫുള്ള് മാർക്ക് വാങ്ങേണ്ട കുട്ടിയാണ് എന്നുള്ള രീതിക്ക്. അങ്ങനത്തെ ഒരു ഇതിൽ പറയാൻ നിൽക്കുമ്പോൾ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു പ്രഷറൈസിങ് എന്നൊരു ഇതുണ്ടായിരുന്നില്ല. എന്നോട് ഒരിക്കലും പഠിക്കണം എന്ന് ഉമ്മ പറഞ്ഞിട്ടൊരു ദിവസം ഉണ്ടായിരുന്നില്ല. അപ്പം ബാക്കി ഫ്രണ്ട്സൊക്കെ പറയും ഇങ്ങനെ പാരൻസ് പറഞ്ഞ് ഇത്ര നേരം പഠിക്കണോ, അന്ന് മേലേക്ക് അയക്കും, ഞാൻ മേലത്തെ റൂമിലാണ് പഠിക്കാൻ. അപ്പം എന്നെ മേലേക്ക് അയക്കും, എന്നോട് പറയും പഠിച്ചോ, നിനക്ക് വേണമെങ്കിൽ പഠിച്ചോ, നിൻ്റെ മാർക്കാണ്, നിൻ്റെ റിസൾട്ടാണ്, നീയാണ് ചേരേണ്ടത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ ഞാൻ പഠിക്കും. സ്കൂളിൽ നിന്ന് ഒരു പ്രഷറൈസിങ് അല്ല, ഭയങ്കര എക്സ്പെക്റ്റേഷൻ. ഓ ഇത് ഉറപ്പിച്ചെന്ന്, പിന്നെ എസ്പെഷ്യലി സ്റ്റുഡൻസിൻ്റെ അടുത്ത് നോക്കാൻ ഫുൾ എക്സ്പെക്റ്റേഷൻ. ആ ഇത് ഉറപ്പിച്ച് ഇതെന്തായാലും ഫുള്ള്. പിന്നെ നമ്മളിപ്പം അഥവാ ക്ലാസ്സിലിരുന്നിട്ട് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവില്ല എന്ന് ജസ്റ്റ് ക്ലാസ്മേറ്റിനോട് പറഞ്ഞവർ പറയും, ഓ നിനക്ക് മനസ്സിലാവുന്നില്ലേ പിന്നെയാണോ, അങ്ങനത്തെ ഒരു ചോദ്യം. പിന്നെ ഭയങ്കര ഒരു അന്നൊരു ഒരു ഇതുണ്ടായിരുന്നു, അയ്യോ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവരൊക്കെ ഫേസ് ചെയ്യണ്ടേ എന്നെ വിചാരിച്ചു, ഇതൊക്കെ എൻ്റെ ഒരു മാർക്കല്ലേ എന്നുള്ള രീതിയിൽ പിന്നെ അതങ്ങ് ഒരു ഇതാക്കി. മാർക്കൊക്കെ അറിഞ്ഞപ്പോൾ ഫ്രണ്ട്സൊക്കെ എന്തായാലും എല്ലാവരും നല്ല ഹാപ്പിയൊക്കെ തരണം എല്ലാവരും. അതിന് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു 10th ഒക്കെ ഒരു ടോപ്പേഴ്സ് ലിസ്റ്റിൽ ഒരു അടിയിലുണ്ടാവുന്ന ആൾ, അങ്ങനെ ഒരു ടോപ്പേഴ്സ് ലിസ്റ്റ് ടോപ്പർ ആയിട്ടില്ല, നമുക്ക് ടോപ്പേഴ്സിൽ ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടാവില്ല, ഏറ്റവും അടി ഉണ്ടാവുന്ന ഞാനായിരിക്കും. ഭയങ്കര ആഗ്രഹമായിരുന്നു ടോപ്പേഴ്സ് ലിസ്റ്റ് കയറും, പക്ഷേ അതിൻ്റെ മേലെ കയറിയില്ല. അപ്പോൾ വിചാരിക്കുക എപ്പെങ്കിലും ഒരു ചാൻസ് കിട്ടിയ. പിന്നെ മനസ്സിലായി പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കോഴ്സസിലൊക്കെ കയറാറും നമ്മുടെ എത്ര മാർക്ക് ഉണ്ടെന്ന് ചോദിക്കില്ല, പാസ്സായോ അങ്ങനത്തെ ഒരു ഇതെല്ലാം ഉണ്ടാവും. ഭയങ്കര ആഗ്രഹമായിരുന്നു അറ്റ്ലീസ്റ്റ് ഇതിലെങ്കിലും കിട്ടണം എന്നുള്ളൊരു ഇതിൽ ഒന്ന് പഠിച്ചു. എപ്പോഴും മോളിങ്ങനെ ഒരു ഒരു സെയിം പേസിലായിരുന്നു, അതോ ഒരു ഡിപ്പ് വന്നിട്ടുണ്ടോ? കാരണം അങ്ങനെ ഡിപ്പ് വരുന്ന ഒരുപാട് മക്കളുണ്ട്, അപ്പോൾ അവർ ഗിവപ്പ് ചെയ്യും, അവർ പൊസിഷൻ എത്തുമ്പോൾ അവർ ഗിവപ്പ് ചെയ്യും, മതി പറ്റില്ല എന്ന് തോന്നും. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അതോ എപ്പോഴും ഒരു സെയിം പേസിലാണ്? നമുക്ക് അങ്ങനത്തെ ഒരു ഫേസ് വരുമ്പോൾ ഞാൻ അപ്പാട് യൂട്യൂബിൽ കയറും, മോട്ടിവേഷൻ വീഡിയോ. എനിക്കതാണ്, ഞാൻ ഇങ്ങനെ ഒരു ഗിവപ്പ് ചെയ്യാൻ വരുമ്പോൾ അലക്സ് അറിയാം, അല്ലെങ്കിൽ അവർക്ക് എനിക്ക് ഒന്ന് അവർക്ക് സ്റ്റുഡൻറ്റ് സൈക്കോളജി അറിയാം, ഞാൻ അവർക്ക് എപ്പോൾ ഗിവപ്പ് ചെയ്യാൻ തോന്നുമ്പോൾ ഉണ്ടോ വീഡിയോ വരുന്നുണ്ടോ, മക്കളെ പോകരുത്, എനിക്ക് ട്രൈ ചെയ്യണോ, പിന്നെ ഈ ഫോൺ ഫുൾ ടൈം യൂസ് അങ്ങനെയൊക്കെ. നമ്മൾ കൊറോണ ബാച്ചിലാണ്, അപ്പോൾ നമ്മളതിൽ എല്ലാവർക്കും ഫോൺ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഉണ്ടാവുന്ന ആ ഒരു സമയത്ത് തന്നെ വീഡിയോ വരും. അപ്പോൾ
പിന്നെ ഓക്കെ, എന്നെ പോലത്തെ കുറെ ആൾക്കാരുണ്ട്, പറ്റും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് മാത്രം നമ്മളെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാൻ പറ്റും, വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ വിചാരിച്ച് പഠിച്ചേ പറ്റൂ. പിന്നെ ഇത് വിചാരിക്കുന്നത്ര ഒരിക്കലും പറ്റാത്ത കാര്യമൊന്നുമല്ല, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റേ ഇല്ല. ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാം, പക്ഷെ കൺസിസ്റ്റന്റ് ആയിരിക്കണം. സെൽഫ് സ്റ്റഡി അങ്ങനത്തെ കുറച്ച് ടിപ്സ് യൂസ് ചെയ്താൽ കൂളായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ വീഡിയോസ് ഒക്കെ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? വീഡിയോസ് നല്ല ഹെൽപ്പ് ചെയ്തിന്. എനിക്ക് ലാസ്റ്റ് മാരത്തോണിലല്ലോ പഠിക്കുന്നൊരു കാട്ടി സങ്കടം ഉണ്ടായിരുന്നു. ഇതിപ്പോ കഴിഞ്ഞല്ലോ, കാരണം പ്ലസ് ടു കഴിഞ്ഞിട്ടോ. പ്ലസ് വണ്ണിന്റെ സമയത്ത് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, പ്ലസ് ടു ഉണ്ടല്ലോ. പക്ഷെ പ്ലസ് ടു എത്തിയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു, എല്ലാവരും പോകുന്ന. കാരണം ഇനി ഒരു ഇത് കിട്ടുമോ, ഒരു ഇപ്പൊ കോളേജൊക്കെ എത്തി നമുക്ക് ഒരു അറ്റാച്ച്മെന്റ് എന്തായാലും ഒരു ക്ലാസ് ഇല്ലല്ലോ, സങ്കടമായിരുന്നു. പിന്നെ പി വൈ ക്യൂസ് ഞാൻ ഭയങ്കര അഡിക്ഷൻ പോലെ മൂവി പോലെ ആയിരുന്നു, കാരണം ത്രീ ഹാസിന്റെ വീഡിയോസാണ്. അപ്പം എല്ലാവരും പറയും ത്രീ ഹാസ് ഒക്കെ സ്ട്രേറ്റ് ഇരുന്ന് കാണാൻ ആരും നിൽക്കൂല. പക്ഷെ എനിക്ക് അതിനകത്ത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, അതായത് ഇപ്പോൾ മാം ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ബോർഡിൽ എഴുതുന്നതാണെങ്കിൽ ഞാനത് എഴുതും, എനിക്കത് കിട്ടൂല. അപ്പോൾ പിന്നെ ഓ മാമിന് കിട്ടുന്നുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഇതായിരിക്കും. പിന്നെ അടുത്ത വീഡിയോ നോക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. അപ്പം എക്സാമിനറിൽ കണ്ട വേറൊരു ഗുണം ഞാൻ എന്താ വെച്ചാൽ, ഒരിക്കലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യാണ്ടിരിക്കുന്നില്ല. ആ സെയിം ക്വസ്റ്റ്യൻ ചിലപ്പോൾ എത്ര വട്ടാ ചെയ്യാന്ന് അറിയോ, എനിക്ക് സങ്കടം തോന്നുന്നു. ചില സമയത്തൊക്കെ എയ്റ്റ് ആർവീസിനൊക്കെ ബയോളജിൻ്റെ സമയത്തല്ലോ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ എഴുതി എഴുതി എഴുതിട്ട് വേണമെന്ന് പറയും. ഞാനൊക്കെ പ്രശ്നമില്ല, മക്കൾ പഠിച്ചാൽ മതി. അപ്പം ഞാൻ വിചാരിക്കും ഇവർക്കും അപ്പം അത്രയും സ്ട്രഗിൾ ടീച്ചേഴ്സ് എടുക്കുന്നത്, പിന്നെ നമ്മളായിട്ട് എന്താ, അങ്ങനെ ഞാനും അത് എഴുതും. അപ്പോൾ പിന്നെ അതങ്ങ് തറുവായി തറുവായി ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അപ്പൊ ഒത്തിരി സ്റ്റുഡൻസിന് ഇങ്ങനെ അറിയാനായിട്ട് ഇങ്ങനെ ഇതിന്റെ ഇതിന്റെ സംഭവം വാങ്ങാനുള്ള ആ ടെക്നിക്ക് എന്താണെന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കുട്ടികൾ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അവരുടെ അടുത്ത് മോള് എങ്ങനെയായിരുന്നു പഠിച്ചത്, അതായത് ഏത് രീതിക്ക് പഠിച്ചു കഴിഞ്ഞാലാണ് ഇങ്ങനെ ഇത്രയും നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഉള്ളൊരു സ്റ്റഡി സ്ട്രാറ്റജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറയും? ഫസ്റ്റ് പറയാനുള്ള കൺസിസ്റ്റൻസിയാ. കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളൊരു കേസിലെത്തിയാ പിന്നെ അത് പോയി തന്നെ പറയും. കാരണം ഇന്നിപ്പോൾ ഞാൻ 10 ഹാസ് പഠിച്ച് നാളെ 0 ഹാസ് ആണെങ്കിൽ ഒരു കാര്യമില്ല എന്ന് തന്നെ ഞാൻ പറയും. ബിക്കോസ് നമ്മൾ ഇന്ന് 10 പഠിച്ച് നമ്മൾ ഇരിക്കും നമ്മൾ 10 പഠിച്ചു, നമ്മൾ കോൺസെപ്റ്റ്സ് ഒക്കെ പഠിച്ചു, നമുക്ക് ഒരു നമുക്ക് തന്നെ വരും, സ്റ്റുഡൻസിന് എന്തായാലും വരും. പിന്നെ പിറ്റേ നമുക്ക് പഠിക്കാനൊരു മൂഡ് ഉണ്ടാവില്ല 10 പഠിച്ചാൽ. പിന്നെ അതിൻ്റെ പിറ്റേന്ന് നമ്മൾ ഇരിക്കും അന്ന് 10 പഠിച്ചില്ല. അപ്പോൾ ഒരു ഇപ്പം നമ്മൾ ചിലപ്പോൾ നമ്മളെ ക്ലാസ്മേറ്റ് പെർ ഡേ 2 ഹാസ് ആയിരിക്കും, അപ്പോൾ നമ്മൾ കൂട്ടും 7 × 2 = 14 ആവും. അപ്പോൾ പ്രശ്നമില്ല, 4 ഹാസും കൂടി പഠിച്ച് നമ്മൾ കോപ്പപ്പ് ആവും. പക്ഷേ അത് ശരിക്കൊരു ചെറിയൊരു ഇതാണെന്ന് ഞാൻ പറയുള്ളൂ, മണ്ടത്തരം. കാരണം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈസിയാണ് ഇത്. ഒരിപ്പം ഇന്നിപ്പോൾ ഒരു 1 ഹവർ പഠിക്കുന്ന ഒരു കുട്ടി നാളെ 1.5 ആക്കാൻ, പിന്നെ അത് 2 ആക്കുക 2.5, അങ്ങനെ നിങ്ങളൊരു മാക്സിമം എത്ര ലെവൽ, ഇപ്പോൾ 5 ആണെങ്കിൽ 5 സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ പ്ലസ് ടുവിൻ്റെ കേസിലൊക്കെ അങ്ങനെ 10 ഹാസ് ജെയി ഓർ നീറ്റ് പോലെ അങ്ങനെ 10, 12 ഹാസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറയില്ല. പിന്നെ മെയിനായിട്ട് സെൽഫ് സ്റ്റഡി, ഒരു ഇങ്ങനെ ഫുൾ ടൈം മെൻറ്റേഴ്സ് ഫുൾ ടൈം അങ്ങനെ ആവരുത്. നമുക്ക് മെൻറ്റേഴ്സ് വേണം, അവർ വീഡിയോസ് മനസ്സിലാക്കും, നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, ബുക്ക് എടുക്കുക, നമ്മൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുക, വായിക്കുക, തുറക്കുക. കാരണം അങ്ങനെ കിട്ടുന്ന ആ ഒരു ഇത് ഒരിക്കലും കൂടെ ഒരാൾ, ഇപ്പം ചിലക്ക് സെൽഫ് സ്റ്റഡി കമ്പൈൻ സ്റ്റഡി ഭയങ്കര ഇഷ്ടമുണ്ടാവുക. കമ്പൈൻ സ്റ്റഡി ഞാൻ പ്രിഫർ ചെയ്യലില്ല, കാരണം എനിക്ക് ഇങ്ങനെ വായിച്ചു പഠിക്കുന്ന ആളാണ്. അപ്പോൾ ഞാനിത് വായിക്കാൻ തുടങ്ങി അടുത്ത ആൾക്ക് ശരിയാവില്ല, ബയോളജിക്ക് ഞാൻ വായിച്ചു പഠിക്കും, എനിക്ക് ഒരിക്കലും വായിക്കാൻ ശരിയാവില്ല. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടാവില്ലുണ്ട്. അല്ലാത്ത കേസിൽ ഒറ്റയ്ക്ക് ഇരിക്കുക, ബുക്ക് ഓർക്കുക, ഫിസിക്സ് ഒക്കെ ചെയ്യുക. പിന്നെ ഇപ്പോൾ ഭയങ്കര ഫോൺ അഡിക്ഷൻ ഉള്ള ആൾക്കാർ, നമ്മൾ ടൈം ലാപ്സ് ഉണ്ടാവല്ലോ, അതിൽ ഫോണ് മുമ്പിൽ വെക്കാം എന്ത് പഠിക്കാൻ. അപ്പോൾ നമ്മൾ വീട് നമ്മൾ പഠിച്ചതിന് നമ്മൾ ആ വീട് നോക്കുമ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചല്ലോ, നമ്മൾ ഭയങ്കര ആളല്ലോ, വെറൈറ്റി ട്രിക്സ് അങ്ങനെയൊക്കെ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. കാരണം ഞാൻ ഫോൺ യൂസ് ചെയ്യുന്ന ആൾ തന്നെയായിരുന്നു, അങ്ങനെ ഫുൾ ടൈം ഫോൺ ഇല്ല, അങ്ങനെ ആയിരുന്നില്ല. പിന്നെ ഫോൺ പഠിക്കുന്ന ഭയങ്കര പഠിക്കുന്ന സമയത്ത്, ഇപ്പോൾ എക്സാം സമയത്തൊക്കെ ഇന്ന് എത്ര ഹവേഴ്സ് എടുക്കുള്ളൂ അത് ഉറപ്പിക്കും. കാരണം അല്ലെങ്കിൽ ഞാൻ ഉമ്മാൻ്റെ ഒരിക്കും ഒരു ഫോൺ കൊടുത്താളെയും, കാരണം ആ ചിലപ്പോൾ ഡിസ്ട്രാക്ഷൻസ് എന്തായാലും വരുമല്ലോ. പിന്നെ ഡൗട്ട്സ് വയ്ക്കാനും ചിലപ്പോൾ ഫ്രണ്ട്സ് ചിലപ്പോൾ ഒരു ഡൗട്ടിനായിരിക്കും വിളിക്കുന്നത്, അത് ചിലപ്പോൾ 2 ഹവേഴ്സിലേക്കുള്ള കോള് പോവും പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന അതാവുന്ന ഇതാവുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്താക്കും, ഉമ്മാൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈം ലാപ്സ്, ഞാൻ അധികം അതാ ചെയ്യാറ്. ടൈം ലാപ്സ് വെക്കും, എൻ്റെ ഗാലറി എക്സാമിൻ്റെ ഡിലീറ്റ് ആക്കലായിരുന്നു, എത്ര ഡിലീറ്റ് ആയാലും ഫുൾ ടൈം ലാപ്സിൽ ഇങ്ങനെ വെക്കും. ഞാൻ പഠിക്കും ചകായിട്ട് ഞാൻ തന്നെ മോട്ടിവേറ്റ് ആവും, നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ വീഡിയോ ആണ്, ഞാൻ തന്നെ ആ വീഡിയോ ആണ് വെറുതെ ഇരിക്കുക. ഇതായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. മെയിനായിട്ട് സെൽഫ് സ്റ്റഡിയും ഇതും ചെയ്താൽ തന്നെ ഒരു കിട്ടുന്നുള്ളൂ, ഇതൊക്കെ ഈസിയാണ്. ഒരു ആവറേജ്, ഞാനൊരു 8th വരെ ആവറേജ് തന്നെ പഠിക്കുന്ന കുട്ടിയാണ്, ടോപ്പർ അങ്ങനെ അല്ല. 10th എത്തിയപ്പോൾ ടോപ്പർ ആവണം അങ്ങനെ പഠിച്ചു. പിന്നെ പ്ലസ് വൺ പ്ലസ് ടു എത്തിയപ്പോൾ ആയേ പറ്റുന്നുള്ളൂ, കാരണം പ്ലസ് വണ്ണിൽ മാർക്ക് കൂടിയപ്പം ഞാൻ പറഞ്ഞില്ല എല്ലാവരും വന്നു, ഇനി പറ്റും, ഇനി ചെയ്തേ പറ്റും തോന്നി. എന്നെ പഠിച്ചു, പ്ലസ് ടു കിട്ടി. പക്ഷെ പ്ലസ് വണ്ണിൽ ആ ഒരു മാർക്ക് അതിപ്പോൾ എന്നോട് കുറേ ആൾക്കാർ കേൾക്കില്ല, എന്താ ഇമ്പ്രൂവ്മെന്റ് എഴുതി കൂടായിരുന്നു ആയിരുന്നു. പിന്നെ വിചാരിച്ചു ഒരു മാർക്കല്ലേ എന്നുള്ളതിൽ അതങ്ങ് അതെ ഒരു മാർക്ക് അങ്ങനെ കാണുന്നതാണ്. അപ്പൊ നമുക്ക് ഈ എക്സാം ടൈമിൽ ഒരു സെപ്പറേറ്റ് ഒരു നമുക്കൊരു നമുക്ക് എപ്പോഴും അല്ലാത്ത സമയത്ത് നമ്മൾ പഠിക്കുന്നത് എക്സാമിന്റെ തൊട്ട് മുന്നേ നമ്മൾ പഠിക്കുന്നത് കുറച്ച് ഡിഫറെന്റ് ആയിരിക്കില്ല. അപ്പൊ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? എക്സാം ഓറിയന്റഡ് ആയിട്ട് ഞാൻ പറയാൻ ഫസ്റ്റ് എൻ്റെ ടൈം ടേബിൾ ക്രിയേഷനും
മസ്റ്റ് കമ്പൽസറിയാ. അതായത് ഇന്നിപ്പോൾ എത്ര ടോപ്പിക് പഠിക്കും, ഇന്നിപ്പോൾ ഞാൻ ബയോളജി ആണെങ്കിൽ ബയോളജി എന്നിട്ട് കാര്യമില്ല, ബയോളജിയിൽ സോളജി ആണോ ബോട്ടണി ആണോ സോളജിയിൽ ഏത് ടോപ്പിക്, അങ്ങനത്തെ ഒരു ഒരു നമുക്കൊരു ഐഡിയ വേണം. നമ്മൾ ഇത്ര പഠിക്കും, പഠിച്ചു കഴിഞ്ഞിട്ട് വാളിൽ എവിടെ സ്റ്റിക്ക് ചെയ്യുക, ഞാൻ മറ്റേ സെലോ ടേപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്യില്ല, പെയിൻറ്റ് ഒക്കെ വരും അങ്ങനെ ഉണ്ട്, വാസ്ലിനൊക്കെ ഇല്ലേ, ഒക്കെ വെച്ചിട്ട് ഞാൻ വാളിൽ സ്റ്റിക്ക് ചെയ്യാം. കാരണം നമ്മൾ വീട്ടിൽ വരുന്ന പെയിൻറ്റ് അങ്ങനത്തെ ഒരു ഇതുണ്ടാവല്ലോ, അങ്ങനെയൊക്കെ ഞാൻ ചെയ്യലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടിക്കിടും കഴിഞ്ഞ ആ ഒരു പോർഷൻ ടിക്ക് ചെയ്ത് പോകും, അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ എടുക്കുമ്പോൾ അത് ടിക്ക് ചെയ്തിട്ട് പോകും. അപ്പം ഇത്രയും ടിക്ക് ചെയ്തില്ലേ എന്നുള്ളൊരു ഇത് വരെയായിരുന്നു. പിന്നെ ആ ഒരു സമയത്ത് ഞാൻ പറയാൻ എടുക്കുമ്പോൾ ഇപ്പം നാളെ എക്സാം, ബോർഡ് എക്സാമാണ് നാളെ എക്സാം, ഇന്ന് നിങ്ങൾക്ക് ഒരു ടൈം ഉണ്ടാവല്ലോ, പറ്റുമെങ്കിൽ മാരത്തോൺ കഴിയാ ഉറങ്ങാം. അത് കഴിഞ്ഞിട്ട് ഭയങ്കര മകപ്പിങ്ങിന് പോകാൻ പാടില്ല. പിന്നെ മെയിനായിട്ട് രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ, നമ്മൾ എല്ലാവരും അതിന് ഫുൾ വൈക്കിലോ വൈക്കില് ടെൻഷനൊക്കെ കുറേ ആൾക്കാർ വെച്ച് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് ചോദിച്ചാൽ ഞാനൊക്കെ ഭയങ്കര പാനിക്കാവുന്ന ഒരു ടൈപ്പാ, എന്തെങ്കിലും പറഞ്ഞ പാനിക്കാവും. അപ്പം ഞാനൊക്കെ അതൊക്കെ സമയത്ത് ഞാൻ എന്ത് ചെയ്യാൻ നോക്കുമ്പോൾ എന്താ പറയുക, ഒരു ഇത് വെക്കും, ലൈക്ക് ഞാനൊന്നും അറിയില്ല, ഞാൻ പറയാം എനിക്കൊന്നും അറിയില്ല, എന്നോട് ചോദിച്ചാൽ തന്നെ പറയാം എനിക്കറിയില്ല എന്ന് തന്നെ പറയും. ഞാൻ ഒരു ബുക്കിലുണ്ടാവും, സെയിം ക്വസ്റ്റ്യൻ ബുക്കിലുണ്ടാവും. പക്ഷെ എന്നോട് ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ മാം ഇപ്പം എന്നോട് അത് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് കിട്ടില്ല, നമ്മൾ ചിന്തിക്കണമല്ലോ. പിന്നെ അവർക്ക് എനിക്കൊന്നും അറിയില്ല, ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ തന്നെ പേപ്പറിൽ വരും, അപ്പോൾ പിന്നെ എന്നെ സ്റ്റാർട്ടിങ് കിട്ടുമല്ലോ, അങ്ങനത്തെ ഒക്കെ ഒരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഞാൻ ഒന്നും അനങ്ങുമില്ല, ഞാൻ വെറുതെ ഇരിക്കും. എൻ്റെ മുമ്പ് എല്ലാവരും വായിക്കുന്നത് പഠിക്കുന്നത് നമ്മൾ സ്കൂൾ ബസ്സായിരുന്നു, അപ്പോൾ ബസ് ഞാനിങ്ങനെ പുറത്ത് നോക്കിയിരിക്കും, എല്ലാവരും വായിക്കുന്നത്. പക്ഷേ ഞാൻ വേർക്ക് മതി, പഠിച്ചു എന്തായാലും ഈ ഒരു രണ്ട് വർഷം എന്തായാലും പഠിച്ചതായ, ബാക്കി അവിടെ എഴുതുക എന്നുള്ളൊരു ഇതിൽ അങ്ങനെ എഴുതാവില്ല. പിന്നെ സ്റ്റേറ്റ് ബോർഡ്സിന് മെയിനായിട്ട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അറ്റൻഡ് ചെയ്യാൻ, പറ്റുമെങ്കിൽ ടൈം കിട്ടുന്നുണ്ടെങ്കിൽ പരമാവധി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. കാരണം അത് വിട്ടിട്ട്, കാരണം നമുക്ക് ഏതാ തെറ്റുന്നത് നമുക്ക് പറയാൻ കഴിയും, ചിലപ്പോൾ ആൻസർ കിട്ടുമായിരിക്കും, നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻ ചിലപ്പോൾ തെറ്റായിരിക്കും, അപ്പം എക്സ്ട്രാ എഴുതിയാലൊരു ഇത് വരുമല്ലോ. അപ്പം അങ്ങനെ പറ്റുമെങ്കിൽ അങ്ങനെ എഴുതുന്നതും കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എക്സാം ടൈമൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് കുറേ സമയം പഠിക്കാനായിട്ട് മാറ്റിവെക്കണം, പക്ഷെ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരും, വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോകേണ്ടി വരും. അപ്പം അങ്ങനെ കുറേ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മുൾക്ക് ഉണ്ടാവും അല്ലേ. അപ്പം അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്താ അപ്പം ചെയ്യുക ആ സമയത്ത്? വാട്സപ്പ് നമുക്ക് വാട്സപ്പ് ഒക്കെ തുറന്നു നോക്കാനായിട്ട് ടെൻഡൻസി ഒക്കെ വരികയാണെങ്കിൽ, ഞാൻ ഒന്നാമത് ആ ഒരു ടൈമിൽ ഇപ്പം എക്സാമിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഡൗട്ട്സ് അല്ല എന്തായാലും എല്ലാവരും വിളിക്കല്ലോ, ഞാൻ മെയിൻലി ലോക്കിയിട്ട് ഫോൺ ഇടും. അല്ലെങ്കിൽ ഇപ്പം മാരേജ് ഫംഗ്ഷൻസ് അങ്ങനത്തെ ആണെങ്കിൽ ഞാൻ പോക്കില്ല, ലാസ്റ്റോട്ടേക്കൊന്നും ഞാൻ അങ്ങനെ പോക്കില്ല. ചില ഇപ്പോൾ അത്രയും ക്ലോസ് ആയൊരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല, അത്രയും ക്ലോസ് ആയ കസിൻ്റെ അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല. അതൊക്കെ വരുന്നതാണെങ്കിൽ തന്നെ ഞാൻ പ്ലസ് വൺ ഉണ്ടായ സമയത്തും പോവും, അതേപോലെ ഇപ്പോൾ ഇന്ന് നൈറ്റ് ഞാൻ പോകുന്നതെന്ന് വിചാരിക്കും, ഇന്ന് രാവിലെ രാത്രി പഠിക്കാനുള്ള ടോപ്പിക്ക് ഇന്ന് രാവിലെ ഞാൻ പഠിക്കും. നമ്മൾക്കപ്പോൾ ഒരു സമാധാനം ഉണ്ടാവല്ലോ, കലയാത്ര പോയാലോ ഓ നമ്മൾക്ക് പഠിച്ചില്ലല്ലോ എന്നുള്ളൊരിത്, അങ്ങനെ ചെയ്യായിരുന്നു. അല്ലാണ്ട് ഞാൻ അന്നത്തത് വിടൂല, ഞമ്മള കൺസിസ്റ്റൻ്റ് ആയിരുന്നു, ഒരിക്കൽ പോലും ഇങ്ങനെ ഇന്നിപ്പം അങ്ങ് ഒട്ട് കഴിയുന്നില്ല. ചില ഡേയ്സിന് ഇപ്പം എന്താ പറയുക പീരീഡ്സ് അങ്ങനെ എന്തെങ്കിലും കഴിയാത്തൊരു ടൈം വരും, ആ ഒരു സമയമായാലും അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ ഒന്നും എനിക്ക് വെറുതെ ബയോളജിയുടെ ടെക്സ്റ്റോ എനിക്ക് എൻ സി ആർ ടീൻ്റെ ടെക്സ്റ്റോ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് നോക്കാൻ വേണ്ടി, അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് അത് മറച്ച് നോക്കും. എന്നിട്ടൊരു ഒരു ഇത് പഠിച്ചല്ലോ, ഹാഫ് ആൻ അവറും ഹാഫ് ആൻ അവർ, എന്നിട്ട് അതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരാം. അങ്ങനത്തെ ഒരു ഇതായാലും കൺസിസ്റ്റൻസി ഈസ് ദ കീ. നമ്മുടെ അലക്സാർ എപ്പോഴും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുട്ടികളുടെ അടുത്ത്. അപ്പൊ നമ്മുടെ എക്സാമിന്റെ ക്ലാസ്സിൽ നമ്മളിപ്പോ എല്ലാ ടീച്ചേഴ്സിന്റെ ഒക്കെ ക്ലാസ്സസ് എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്തത്? മാരത്തോൺസ്, നമ്മുടെ റെക്കോർഡ് ക്ലാസ്സസ് ആയാലും അത് അതൊക്കെ നോട്ട്സ് ഒക്കെ എങ്ങനെ ഹെൽപ്പ് ചെയ്തു പോകണം? ഞങ്ങൾക്ക് ഇപ്പൊ നമുക്ക് എന്താ പറയാ ഇപ്പൊ ക്ലാസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു, ഇപ്പൊ നമുക്കിപ്പോ മാരത്തോൺ ആണെങ്കിലും ഞാൻ ലൈവ് മേ ബി സ്കിപ്പ് ചെയ്യും, കാരണം കുറേ ലൈവ് ചാറ്റും അങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ സ്ട്രെസ്സ് എന്നൊരു തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് സ്കിപ്പ് ചെയ്തിട്ട് റെക്കോർഡ് ആയിട്ട് കാണും. അത് കാരണം നമുക്ക് എനിക്ക് ഏറ്റവും ബേസിക് ആയ കാര്യം മനസ്സിലാവില്ല, ഈ കോംപ്ലിക്കേറ്റഡ് ആയി ചിലപ്പോൾ വേഗം മനസ്സിലാവും, ബേസിക്സ് ഒരിക്കലും മനസ്സിലാവില്ല, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പം ചിലപ്പം ടീച്ചേഴ്സ് അപ്പം കോംപ്ലിക്കേറ്റഡ് അല്ല, കുറച്ചും കൂടി സ്ട്രെസ് ചെയ്യാൻ, അത് ഞാനപ്പോൾ സ്കിപ്പ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ഇതാവലുണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സിന് കാര്യം പറയാൻ നോക്കുമ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് ഫാക്കൾട്ടി ടു ബി ഹോണസ്, കാരണം ഞാൻ പറഞ്ഞില്ലേ അവർ വിചാരിച്ചു ഞാൻ ഈ ഒരു ലെവലിലെത്തിയത് സത്യം പറയാം, അവർക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം എപ്പോൾ എനിക്ക് ഒരിക്കലും ഞാൻ പറയില്ല, പാരൻസ് പോലും പറയലില്ല ഇത്ര നേരം ഇരുന്ന് പഠിക്കണം അങ്ങനൊന്നും പറഞ്ഞൊരു ദിവസം പോലും ഇല്ല, ഉമ്മരോട് ചോദിച്ചാൽ മതി, ഒരിക്കലും എന്നോട് പറയില്ല. അപ്പം എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ്, അപ്പം ഭയങ്കര രസമാണ്. ഞാൻ ഒരിക്കലും എന്താ പറയുക സ്കിപ്പ് ചെയ്യണമെന്ന് തോന്നുന്ന പോലത്തെ ഒരു കണ്ടന്റ് എനിക്ക് കിട്ടിയിട്ടില്ല. എല്ലാ ക്ലാസ്സും എനിക്ക് ഒരു സങ്കടം തോന്നിയത് എനിക്ക് ഫ്രഞ്ചിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നില്ല, ഞാൻ ലാംഗ്വേജ് ഫ്രഞ്ചാണ്. അപ്പോൾ അത് ഞാൻ ഇവിടെ വിളിച്ച് ചോദിച്ചായിരുന്നു ഫ്രഞ്ചിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നോ, പറഞ്ഞില്ല ഫ്രഞ്ചിൻ്റെ ടീച്ചേഴ്സ് ഇല്ല. അത് എനിക്കൊരു സങ്കടമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ തന്നെ വീട്ടിൽ നിന്ന് പഠിച്ചിട്ടും അങ്ങനെയൊക്കെ ആക്കി. പക്ഷേ ഒരു എന്താ പറയുക നല്ല അടിപൊളി ഫാക്കൾട്ടീസ്, പിന്നെ എല്ലാ കാര്യത്തിലും നല്ല സപ്പോർട്ടുമാണ്. നമ്മൾ മെൻറ്റേഴ്സിനോടൊക്കെ ഇത് ഇപ്പം ചില സമയത്ത് ആപ്പിന് എന്തെങ്കിലും പറ്റുമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൺ ദി സ്പോട്ട്
ഫോൺ വിളിച്ചാലും ഒക്കെ എടുക്കുന്നതും ഒക്കെ ഡിലെ ആവുന്നില്ല. നമുക്ക് വേണ്ടതൊക്കെ നമുക്ക് എന്തായാലും ചെയ്തു തരുന്നുണ്ട്. പിന്നെ ടീച്ചേഴ്സിൽ അലൻ സാറ്, അലക്സ് സാറ്, രണ്ട് മാമും പിന്നെ അർച്ചന മിസ്, ഇവരൊക്കെ ക്ലാസ്സസ് ഭയങ്കര രസമാണ്. ഞാൻ പറയില്ല, എനിക്ക് പറയാനൊന്നുമില്ല, അത്ര അടിപൊളിയാണ്. ഒരിക്കൽ പോലും ഒരു ഡിലെയോ ലാഗോ ഇങ്ങനെ ഒരു ഇതായിട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും സങ്കടമായത് ആ ലാസ്റ്റത്തെ നമ്മളെ ലാസ്റ്റ് ക്ലാസ് മൊത്തം എനിക്ക് ഭയങ്കര, ഞാൻ തന്നെ ടീച്ചേഴ്സ് ലാസ്റ്റത്തെ മാരത്തോണ്, നമുക്ക് ലാസ്റ്റ് ഒരു മാരത്തോൺ ഉണ്ടാവുമല്ലോ ഒക്കെ ഫുൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട്, ഞാൻ ഇങ്ങനെ സങ്കടമില്ല, അയ്യോ തീർന്നല്ലോ. എനിക്ക് അത് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ, ഞാൻ അധികവും പി വൈ ക്യൂന്ന് ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ ഈ പി വൈ ക്യൂസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മാം കുറച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കിട്ടുമ്പോൾ വാ, എനിക്ക് കിട്ടുന്നുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഒരു ഇതായിരുന്നു. അങ്ങനെ ഒരു ഒരു ഇടം നല്ലൊരു ഇതായിട്ടുണ്ട്. അങ്ങനത്തെ മോളെ ഹോബീസ് ഒക്കെ എന്തായിരുന്നു? ഹോബീസ് ഇല്ല, ബുക്ക്സ് റീഡിങ്, പിന്നെ എന്താ പറയാ, ഞാൻ ഇങ്ങനെ കള്ളത്രായിട്ടൊന്നും പറയുന്നില്ല, മൊബൈൽ ചെയ്ത് അങ്ങനെ ഇന്നേ ഹോബി ഒന്നുമില്ല, ഒക്കെ ഇഷ്ടമാണ്. പിന്നെ കുക്കിംഗ് ഇഷ്ടമാണ്, ഈ ബേക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മ ഒരു ഹോം ബേക്കറാണ്, അപ്പോൾ അത് വെച്ചിട്ട് ഉമ്മാരോട് പോയി നിൽക്കുമ്പോൾ ബേക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഈ നമ്മളെ ഇതൊക്കെ ഉണ്ടാവല്ലേ, ബ്രൗണീസ് ഒക്കെ കട്ടിങ് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടം. അങ്ങനത്തെ ഒക്കെ പരിപാടി ഇന്നേ ഹോബി എന്ന് പറഞ്ഞിട്ടൊരു ഇത് വന്നിട്ടില്ല. അതിനൊക്കെ കൂടിയിട്ട് ഒരു ഓൾറൗണ്ടർ ആയിട്ട് പറ്റും. നമുക്ക് ഇപ്പോൾ എക്സാം ടൈമിലപ്പോൾ നമ്മൾ കുറച്ച് നേരൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്തായാലും നമ്മളെ കൊണ്ട് പഠിച്ചെടുക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇടയിൽ ബ്രേക്ക് ഒക്കെ എടുക്കുമല്ലോ. അപ്പോൾ ബ്രേക്ക് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇതൊക്കെ ഈ ഇങ്ങനെ ഉമ്മനെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ആയിരുന്നോ? ആ സമയത്ത് ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ തായപ്പോ, ഞാൻ മേലെ പറഞ്ഞില്ല, മേലെ നിന്ന് റൂമിലായിരുന്നു പഠിക്കാൻ. അപ്പോൾ ഞാൻ തായ പോയിട്ട് ഒട്ടും പറ്റാതെ, ചിലപ്പോൾ സമയത്ത് നമുക്ക് ഡൗൺ ആയ ഒരു സമയം ഉണ്ടാവില്ലേ, ഞാൻ പോയിട്ട് കരയോ, എന്തിനായിരുന്നു ഞാൻ എടുക്കണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പെട്ട് നമുക്കൊരു ഒരു ഇതായിരുന്നു. പിന്നെ ആ ഒരു സമയത്ത് ഞാൻ വർത്തമാനം പറയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വർത്തമാനം പറയാൻ, ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ വെറുതെ വർത്തമാനം പറയും. ഉമ്മക്ക് മേ ബി ഉമ്മ ചിലപ്പം ശ്രദ്ധിക്കുന്നുണ്ടാവില്ലായിരിക്കും, ഞാൻ ഇങ്ങനെ വെറുതെ വർത്തമാനം പറഞ്ഞ് എനിക്ക് സ്ട്രെസ് തീർക്കാൻ വേണ്ടി ഞാൻ വർത്തമാനം പറഞ്ഞ് തീർക്കും. ചിലപ്പോൾ ഞാൻ പറയുന്ന ബയോളജിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ആയിരിക്കും ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടാവാം, വെറുതെ ഞാൻ വർത്തമാനം പറഞ്ഞ് ഞാൻ എൻ്റെ സ്ട്രെസ് ഞാൻ അവിടെ തീർക്കും. പിന്നെ എൻ്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ ഒരു ഫ്രഷ് ആവും. പിന്നെ ആ ഈ ഒരു സമയത്ത്, അതിപ്പം എക്സാംസിൻ്റെ സമയത്ത് ഇങ്ങനെ ഇത്ര സ്പെൻഡ് ചെയ്യാൻ ടൈം ഉണ്ടാവില്ലല്ലോ, അപ്പം ഞാനൊരു റിവിഷൻ നോട്ട്സ് ഉണ്ടാവല്ലോ, അത് ജസ്റ്റ് ഒന്ന് വായിക്കും. അത് ഞാൻ നല്ല കളർഫുൾ ആക്കിയിട്ടുണ്ടാവുക, ഇങ്ങനെ കുറേ ഡയഗ്രാംസ് ഇതൊക്കെ വരച്ച് ഞാൻ തന്നെ മുൻചാക്കി അതിനെ. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ ഒരു രസം ഉണ്ടാവല്ലോ, ഓ ഞാനൊക്കെ ഇടത്തൊക്കെ വരച്ചിട്ട് അടുക്ക് വായിക്കുക. അങ്ങനെ ഞാൻ വായിച്ചിട്ട് അങ്ങനെ ഒരു ടൈം നോക്കില്ല, അതാ മെയിൻലി ആ ഒരു സമയത്ത് ചെയ്യാറുണ്ടായി. അപ്പം മോള് നമ്മളെ യൂട്യൂബ് ക്ലാസ്സസും കണ്ടതാണ്, ബാച്ച് ക്ലാസ്സസും കണ്ടതാണ് അല്ലേ? അപ്പോൾ ഈ യൂട്യൂബിൽ നമ്മൾ നല്ല ക്ലാസ്സസ് തന്നെയാണ് കൊടുക്കുന്നത്, പക്ഷെ എന്താണ് ബാച്ചിൽ മോക്ക് കൂടുതലുണ്ട് എന്ന് തോന്നിയ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? യൂട്യൂബിൽ ഒരു ടൈം ലിമിറ്റ് വരുന്നുണ്ടല്ലോ, ബാച്ചിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ പി വൈ ക്യൂസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് സമയത്തൊക്കെ അതിന് മുമ്പേ വീഡിയോ ഉണ്ട്, അവിടെ ചാനലുണ്ട്, അത് ഭയങ്കര എഫക്റ്റീവാണ്, ഭയങ്കര ഭയങ്കര. അതൊരു 4 hours and 3 hours ഒക്കെ ഉണ്ട്. നമ്മളെ റേ ഓപ്റ്റിക്സ് ഒക്കെ നല്ല ലെങ്തിയാണ്, ബയോളജിൻ്റെ മറ്റ് നമ്മളെ ചില ചാപ്റ്റേഴ്സൊക്കെ നല്ല ലെങ്തി ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതൊന്നും ഇത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടോ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, 2006 ഞാൻ ജനിച്ച ഇയറിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരുന്നു. അതിന് വിചാരിച്ച് ഇത്രയൊക്കെ ഉണ്ടാവുമെന്നല്ല, അത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ എന്തും ഇപ്പം ജയിലായാലും നീറ്റ് ആയാലും നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അത്രത്തോളം പ്രാക്ടീസ് ആണ്. അപ്പോൾ ഇത് കുറേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കിതൊരു ഒരു ഇത് വരും, ഇൻട്രസ്റ്റ് വരും, നമ്മൾ ട്രാക്കിൽ കയറാൻ നല്ല രസമാണ്. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കിട്ടി, ഞാൻ തന്നെ ടിക്കിടും. മാത്സിലൊക്കെ നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ ചാപ്റ്റേഴ്സൊക്കെ ഞാൻ എഴുതും, ടിക്കിടും, കിട്ടി. സേർ ചെയ്യുന്ന മുമ്പ് ഞാനത് ചെയ്യും, എന്നിട്ടൊക്കെ കിട്ടി, ആ അടുത്ത കിട്ടി, ഭയങ്കര രസം. അങ്ങനെ അതൊരു ഫണ്ണായിട്ട്. അപ്പം യൂട്യൂബിൽ അത് കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ല, അതായത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നില്ല. ലൈക്ക് ഇപ്പോൾ എന്താ പറയുക, ഒരു 5 years ക്വസ്റ്റ്യൻ 5 times അത് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ യൂട്യൂബിൽ അത് 1 time ചെയ്യുള്ളൂ. ബാച്ചിൽ അങ്ങനെയല്ല, ബാച്ചിൽ അത് 5 times ആണെങ്കിൽ ഇപ്പോൾ 10 times ടീച്ചേഴ്സ് അത് ചെയ്യും. അപ്പം നമ്മൾ മനസ്സിലത് ഒരിക്കലും പോലെ ഇൻ്റഗ്രേഷനൊക്കെ ഒരിക്കലും നമ്മൾ മനസ്സിനുള്ളിൽ ഇങ്ങനെ ഫിക്സ്ഡ് ആയിരിക്കും, ആ ഇത് ഇക്വേഷൻ ഇട്ടാൽ കിട്ടുന്നുള്ള ഒരു കോൺഫിഡൻസ് അല്ലാണ്ട് വരും. ബയോളജിൻ്റെ ആണെങ്കിൽ നമുക്ക് ചിന്തിക്കണം കേട്ടോ, അപ്പോൾ പേപ്പർ ഇട്ടാൽ, എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടപ്പോൾ ചിന്തിക്കേണ്ട വന്നിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒരു ഇതിലങ്ങ് എഴുതിപ്പോയി. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മൾ എക്സാമിന് മുമ്പ് ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര എഫക്റ്റീവ്, കാരണം എക്സാം എഴുതുന്ന മുമ്പ് നമ്മൾ വേറെ എക്സാം എഴുതി. നമ്മൾ എല്ലാവരും പറയും പി വൈക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ സോൾവ് ചെയ്യണം, എന്നാലും നമുക്കൊരു മടി ഉണ്ടാവല്ലോ. ഇത് എക്സാം എഴുതി ആൻസർ കീം കിട്ടി നമുക്ക് ചെക്ക് ചെയ്യാം, അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല എന്താ പറയുക, ഒരിക്കൽ ഞാനൊരു എനിക്ക് വിചാരിച്ചാൽ പറഞ്ഞില്ല, ഫ്രഞ്ചിന് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഫ്രഞ്ചിനും കൂടി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് നല്ലതായിരുന്നു, ഒന്ന് സോൾവ് ചെയ്യായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല അടിപൊളി മാർക്കൊക്കെ വാങ്ങി ഫുൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ കീമിൻ്റെ ടൈമാണല്ലോ, കീം എക്സാം എഴുതുന്നുണ്ട്. നീറ്റിൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത് അത്ര സ്കോർ കിട്ടിയില്ല, പക്ഷേ വിചാരിച്ചതിനെ കണ്ട് സ്കോർ കിട്ടി, പക്ഷേ ആ ഒരു ഇത് വിചാരിച്ച് കിട്ടിയില്ല. അപ്പോൾ പിന്നെ റിപ്പീറ്റ് ചെയ്യണോ, ഞാനിപ്പോൾ ഇവിടുന്ന് അലക്സാറെ കണ്ടു, അപ്പോൾ അലക്സാർ എന്നോട് ഒരു വീഡിയോ ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇനി ഒരു ഡിസിഷനിലേക്ക് ഒന്ന് പ്രോപ്പറായിട്ട് തീരുമാനം എടുക്കണം. ഇപ്പോൾ ഒരു അല്ലേ, അത് വേണോ ഇത് വേണോ റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ള ഒരു ഡൗട്ടിലാണ് നിൽക്കുന്നത്.
അപ്പൊ എന്തായാലും നല്ലോണം ആലോചിച്ച് നല്ല കൃത്യമായിട്ടുള്ള ഒരു ലൈഫിലേക്ക് ഫുള്ള് നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ഡിസിഷൻ എടുക്കാൻ അതാണ് നമ്മളെ നമുക്ക് ഹാപ്പി ആയിരുന്നാൽ മാത്രമേ നമുക്ക് അത് നല്ലപോലെ ചെയ്യാൻ പറ്റൂ. അപ്പൊ അത് ആലോചിച്ച് ഒരു വൈസ് ഡിസിഷൻ എടുക്കാൻ പറ്റട്ടെ, എന്തായാലും പറ്റും. ഇത്രയും അറിവുള്ള ഒരാളല്ലേ, ഇത്രയും നേരം സംസാരിച്ചു വെച്ചിട്ട് ആക്ച്വലി കൊറേ ഞങ്ങൾ പോലും ആലോചിക്കാത്ത കൊറേ ട്രിക്സും കാര്യങ്ങളും പറഞ്ഞു. അതെ, കുറേ കാര്യങ്ങൾ അതെ ഞങ്ങൾക്കും കിട്ടി. ഓക്കെ, അപ്പം മോളെ ഇപ്പം ഈ ഒരു ഇൻ്റർവ്യൂ കാണുന്ന ഒരുപാട് മോളുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള മക്കളുണ്ടാവും. അപ്പം അവരൊക്കെ ഈ ഒരു മാർക്കൊക്കെ കാണുമ്പോൾ അയ്യോ ഇതൊന്നും ആർക്കും ഞങ്ങളെ കൊണ്ട് പറ്റുന്നതൊന്നും അല്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് മക്കളുണ്ടാവും. ഒരു മാർക്കൊക്കെ കുറഞ്ഞിട്ടുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരുപാട് മക്കളുണ്ടാവും. അപ്പം അവരോട് പറ്റില്ല അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പം അവരോട് മോക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് ഫസ്റ്റ് പറയാനുള്ള നോക്കുമ്പോൾ ഇത് ഏറ്റവും ഈസി പരിപാടിയാണ്. നമ്മൾ ടഫാന്ന് വിചാരിക്കേണ്ട ഒരു കാര്യമില്ല, കാരണം ഞാനും ഈ ഒരു ഫേസിലൂടെ പോയ ആൾ തന്നെയാണല്ലോ. ടെൻത്ത് എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു 1200 എൻ്റെ ഒരു നമ്മളെ തലശ്ശേരിയിൽ ഒരാൾക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ 1200 വാവ് ഞാൻ ഇങ്ങനെ ശരിക്കും വിചാരിക്കും കിട്ടുമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ കേൾക്കൽ കുറവായി, പിന്നെ വിചാരിച്ചു കിട്ടുന്നതായിരിക്കോ, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എല്ലാവരെ പോലെ ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഒരു കാര്യം മനസ്സിലായി, പഠിച്ചാൽ കിട്ടുന്നത്. കാരണം സ്കൂൾ എക്സാമിന് പിന്നെ സ്കൂൾ എക്സാമിന് ഇപ്പം നമുക്ക് ചിലപ്പം 5 മാർക്ക് പോയാൽ നമ്മളൊരു നമുക്കിന് 1200 കിട്ടൂല, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റും വരുമേ. അതൊക്കെ നമ്മൾ ജസ്റ്റ് വിടാനേ, കാരണം ആ സമയത്ത് അവർ കറക്റ്റ് ചെയ്യുന്ന ടീച്ചേഴ്സ് എല്ലാം മറ്റു ബോർഡ്സിൽ കറക്റ്റ് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻ്റ് ആണോ കിട്ടിയിരിക്കും കൺസിസ്റ്റൻ്റ്, അത് ഇപ്പോൾ കൺസിസ്റ്റൻസി പോയി എന്ന് വിചാരിക്കും. ഇപ്പം ഇന്ന് എനിക്ക് പോയി എന്ന് വിചാരിക്കും, നാളെ തൊട്ട് പുതിയ ആളാവാന്, ഇപ്പോൾ ഇന്ന് പോയ ആളാവരുത് നാളെ തൊട്ട്, നാളെ തൊട്ട് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുക, പുതിയതായിട്ട് അങ്ങ് ഫ്രഷായിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ. നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്, നമ്മളെപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നത് അപ്പോൾ ബാക്കിലുള്ള ആൾക്കാർ കയറാൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ പറ്റില്ല, നമ്മൾ ഓൺ റീസിലാണ്. അപ്പോൾ നമ്മളൊരിക്കലും അങ്ങനെ ആർക്കും ഇതാവരുത്. അപ്പോൾ അങ്ങനെ നോക്കാം. പിന്നെ സെൽഫ് സ്റ്റഡി. ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 10 മണിക്കൂർ പഠിച്ച്, 10 മണിക്കൂറും സെൽഫ് സ്റ്റഡി നമ്മൾ ഒരു റൂമിൽ നിന്ന് പഠിച്ചെന്ന് വിചാരിക്കും. അപ്പം കുറേ മെൻറ്റേഴ്സ് നമുക്ക് എല്ലാവരും എല്ലാം പറഞ്ഞിരുന്നു. അങ്ങനത്തെ പഠിക്കുന്നതിന് പകരം അതൊരു 1 hour ഒറ്റയ്ക്ക് നമ്മൾ പഠിച്ച കാര്യം, 10 മണിക്കൂർ പഠിച്ച കാര്യം ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിൽ ഇരുന്നിട്ട് ഒന്ന് പഠിച്ചാൽ കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ്, അത് ഒരിക്കലും നമുക്ക് കൂടെ ഒരാളുണ്ടെന്നുള്ള ഒരു ഓവർ ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തത്, ഒരു പറഞ്ഞ ഇക്വേഷൻ ആയിരിക്കും, അങ്ങനെയൊക്കെ നമ്മളെ ഓവർ തിങ്ക് ചെയ്യും. അതൊന്നുമില്ല, നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോൺഫിഡൻസ് ഒന്നും എന്തായാലും കിട്ടും. പിന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് PYQs ഫോർ ഷുവർ. നമ്മളൊരു ജാനുവരി ഒക്കെ എത്തുമ്പോൾ തന്നെ ഡിസംബർ നമുക്കൊരു എക്സാം ഉണ്ടാവുമല്ലോ, അതൊക്കെ കഴിഞ്ഞാൽ തന്നെ ജാനുവരി പിന്നെ കുറച്ച് പോർഷൻസാണ് ബാക്കി ഉണ്ടാവും. പ്ലസ് ടു സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ലാബ് ഉണ്ടാവും. ലാബ് നോക്കുമ്പം ലാബിനെ പറ്റി പിന്നെ ഒട്ടും സ്ട്രെസ്ഫുൾ ആവേണ്ട. ഞാനും ലാബ് നോക്കുമ്പോൾ ഞാനത് ഭയങ്കരമായിട്ട് കണ്ടായിരുന്നു, എനിക്ക് പേടി, ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് ഫിസിക്സ് ലാബൊക്കെ ഇത് ചെയ്യാൻ പറ്റുമോ, സിമ്പിൾ പെൻഡിലും ബോബറിനെ കിട്ടുമോ, എനിക്ക് അതൊക്കെ ആയിരുന്നു പേടി. അതൊന്നും അങ്ങനെ ടെൻഷൻ അടിക്കാമെന്നില്ല, ലാബൊക്കെ നമുക്ക് എന്തായാലും കിട്ടും. പക്ഷേ പഠിക്കണം. അതിൻ്റെ ലാബ് എന്ന് നോക്കുമ്പോൾ എൻ്റെ സമയത്ത് ജാനുവരി ലാസ്റ്റ് ആയിരുന്നു, നമുക്ക് വേഗം എക്സാം ഉണ്ടായിരുന്നു, ജാനുവരി ലാസ്റ്റ് എക്സാം. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ എന്താക്കി, കുറച്ച് ഒരു 1.5-2 weeks മുമ്പ് ഞാനത് പഠിച്ചു. ചില ആൾക്കാർ ലാബ് റെക്കോർഡ് എന്നിട്ട് ഫുൾ സമയം പോക്കും, ബയോളജി വരക്കണം റെക്കോർഡ് എന്നിട്ട് ഫുൾ ടൈം അങ്ങനെ പോക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറ്റുമെങ്കിൽ കസിൻസോ വരക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ, നല്ലൊരു അഭിപ്രായം ഞാൻ പറയൂല. പറ്റുമെങ്കിൽ പോസിബിൾ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഫ്രീ ഒക്കെ ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഐസ്ക്രീംസോ ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അരക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ നമുക്ക് അത്രയും സമയം തരുന്നത്, കാരണം നമുക്ക് എക്സാമിന് ഇതൊന്നും വരക്കാൻ വരില്ല. വന്നാലും വന്നാലും 4 figures വരാം. അത് എനിക്ക് വന്നത് സെല്ലൊക്കെ ആയിരുന്നു, അല്ല സെല്ലല്ല വേറെ എന്തോ ഡയഗ്രം ആയിരുന്നു. അതൊക്കെ ഈസി ഡയഗ്രാം, നമുക്ക് വരച്ച് പഠിക്കാനായിട്ട് ഡയഗ്രാം ഉള്ളൂ. മറ്റേത് കോക്രോച്ചിനൊക്കെ വരക്കാൻ ആ ഷേപ്പ് കിട്ടണം. നമ്മളിങ്ങനെ വരക്കുമ്പോൾ നമുക്ക് മുഞ്ചിലേക്ക് നമ്മൾ വിചാരിക്കും, ടീച്ചേഴ്സൊന്നും പറയില്ലായിരിക്കും, പക്ഷെ നമ്മൾ അയ്യോ ഇത് രസമില്ല മാറ്റി വരക്കണം, പിന്നെയും റേസർ എടുക്കുമ്പോൾ അങ്ങ് ആ ഒരു ഭയങ്കര ഇതായിരിക്കും. അതില്ലാണ്ട് ഏറ്റവും നല്ലത് പറ്റുമെങ്കിലാണ് ഞാൻ ഒരു ഇതായിട്ട് പറയുന്നില്ല, ഒരു ഇതായിട്ട് പറയുന്നത്. പിന്നെ റെക്കോർഡ്സിന് സമയം പറ്റുമെങ്കിൽ ക്ലാസ്, നമ്മൾ ലഞ്ച് ബ്രേക്ക് ആ ഒരു സമയത്ത് വർത്താനം പറഞ്ഞുകൊണ്ട് നമുക്കത് എഴുതാമല്ലോ. ഞാൻ അധികം അങ്ങനെ ക്ലാസ്സിന് എഴുതി തീർക്കും, ഞാൻ വീട്ടിൽ നിന്ന് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. പിന്നെ ലാസ്റ്റ് സമയത്ത് സ്കൂളിൽ തീരൂലെന്ന് തോന്നിയപ്പം ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രം റെക്കോർഡ് തുടങ്ങും. റെക്കോർഡ് എടുത്തിട്ട് പഠിക്കാൻ നിൽക്കില്ല, അപ്പോൾ ടയേർഡാവും. റെക്കോർഡ് എഴുതൽ എന്നൊരു ഇതാണല്ലോ, റെക്കോർഡ് കഴിയുന്ന മുമ്പ് തന്നെ പഠിച്ചിട്ട് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് മ്യൂസിക് കേട്ടിട്ട് എങ്ങനെയുള്ള റെക്കോർഡെല്ലാം നമുക്ക് എഴുതി തീർക്കാം, കാരണം വാല്യൂസ് നമ്മൾ സ്കൂളിനൊക്കെ ഒരു റഫ് റെക്കോർഡ് ആദ്യം എഴുതണം. അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ പിന്നെ മാറ്റി എഴുതലോ, അപ്പോൾ നമുക്ക് തെറ്റിലും അങ്ങനത്തതില്ല, അപ്പോൾ അത് വേഗം എഴുതാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ചെയ്തു. പിന്നെ മെയിനായിട്ട് സെൽഫ് സ്റ്റഡി ഇതൊക്കെ തന്നെ, പിന്നെ ഡിസിപ്ലിൻ ഒക്കെ. പിന്നെ ഞാൻ പറഞ്ഞില്ല ഇതൊന്നും എവറസ്റ്റ് കയറുന്ന അത്ര ഡിഫിക്കൾട്ടി അങ്ങനത്തെ ഒരു ഇതേ കോൺസെപ്റ്റ് ഇല്ല. ഈസിയാണ്, പറ്റും, നമ്മളെ കൊണ്ടാവുന്നുള്ളൊരു കോൺഫിഡൻസ്. പിന്നെ ഒരു ഡ്രീം വെക്കുക. ഇപ്പം ചില ആൾക്കാർക്ക് ഇപ്പോൾ 1-2 ആയിരിക്കും, ചില ആൾക്കാർക്ക് 98% ചില പെർസെൻറ്റേജ് കയറും. നമ്മുടെ ഡ്രീം കോളേജ് കിട്ടുന്ന പോലെ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല.
അങ്ങനെയൊക്കെ ഉള്ള ആളും നമ്മൾ പേഴ്സണലി ചോദിക്കാം. ഇന്ന് ഞാൻ എഴുതിയായിരുന്നു, ഞാൻ ആദ്യം ഒരു വീഡിയോ എടുത്ത് വെച്ചു, എക്സാമിന് പോകുന്ന മുമ്പ് എനിക്കിത് കിട്ടണം ആഗ്രഹമാണ്, കിട്ടിക്കലേ ചോക്കെ ഞാൻ വേറെ ഒന്ന് ട്രൈ ചെയ്യും. കഴിഞ്ഞിട്ട് ഞാൻ എക്സാം റിസൾട്ട് ഇട്ട് ഞാൻ ആ വീഡിയോ നോക്കി, അപ്പോൾ ഭയങ്കര ഇതായിരിക്കുമല്ലോ, ഞാൻ അച്ചീവ് ചെയ്തല്ലോ. അതേപോലെ ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചു, ഇനിയിപ്പോൾ അടുത്തൊരു എംബിഷൻ, അങ്ങനെ അങ്ങനെ ഒരു നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഫോർ ഷുവർ കിട്ടുന്നൊരു കാര്യമേ ഉള്ളൂ. പിന്നെ പഠിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, വീഡിയോസ് എപ്പോഴും കാണണം. പിന്നെ മെയിൻലി പി വൈ ക്യൂ സോൾവ് ചെയ്യുക. ജാനുവരിയൊക്കെ തൊട്ടിട്ട് തന്നെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യുക, പഠിച്ച ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുക. പഠിക്കാത്തത് നിന്നോട്ടെ പഠിച്ചത്. ഇപ്പോൾ ഞാനൊക്കെ ആ സമയത്ത് മറ്റേ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സൊക്കെ ഞാൻ പറഞ്ഞ ഈസ് ചാപ്റ്റർ, ആക്ച്വലി അത് ഈസിയാണ്. പക്ഷേ ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങി, നമുക്ക് തന്നെ കൺഫ്യൂഷൻ തുടങ്ങി, എനിക്ക് ഇതാണോ ഓപ്ഷൻ ഇതാണോ, അങ്ങനത്തെ കൺഫ്യൂഷൻ തുടങ്ങി. അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലായി നമുക്ക് ആ ചാപ്റ്ററിൽ കുറച്ചും കൂടി താറു ആവാനുണ്ട്. അപ്പോൾ നമുക്ക് ഞാനപ്പം വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ റെക്കോർഡ് വീഡിയോയിൽ പോയിട്ട് ആ ക്ലാസ് ആദ്യം പഠിക്കും, എന്നിട്ട് ഞാൻ വന്നിട്ട് പി വൈക്ക് പോയി. അപ്പം ആ ഒരു അങ്ങനത്തെ ഒരു ഇതിൽ അങ്ങനെയും ഒരു ഇതായിട്ട് മാറി. അപ്പോൾ പഠിച്ചാൽ പറ്റുന്നതേ ഉള്ളൂ, പിന്നെ പഠിക്കാം. നമ്മൾ കാര്യം ചെയ്താൽ എന്തായാലും റിസൾട്ട് നമുക്ക് കിട്ടുമല്ലോ. ആ രീതി തന്നെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല, അത്ര കൺസിസ്റ്റന്റ് ആയാൽ എല്ലാം ശരിയാവും എന്നാണ് നമ്മളുടെ ആമിനെ കുട്ടി പറയുന്നത്. ഓക്കെ, അപ്പൊ അവനെ കുട്ടി ഇതേപോലെ തന്നെ ഇപ്പൊ എന്ത് ഹാപ്പി ആയിട്ടായിരിക്കുന്നത് അല്ലേ, അപ്പൊ ഇതേപോലെ തന്നെ ലൈഫ് ലോങ് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റട്ടെ. ഇനിയും ഇനിയുള്ള കോളേജസിലായാലും ഇനി ഏത് എക്സാംസ് ഒക്കെ എഴുതുന്നുണ്ടെങ്കിലും എല്ലാത്തിലും നല്ല മാർക്കോട് കൂടെ എപ്പോഴും നല്ല ടോപ്പർ ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട്, ഇതേപോലെ കോൺഫിഡന്റ് ആയി വൈബ്രന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റട്ടെ. നല്ലൊരു ഒരു പോസിറ്റീവ് എനർജിയാണ് ഞങ്ങൾക്ക് ഇത്രയും നേരം മോളോട് സംസാരിച്ചതെന്ന് കിട്ടിയത്. അപ്പൊ അത് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എല്ലാ കാലവും. അങ്ങനെയാണെങ്കിൽ മോനോട് സംസാരിക്കാനൊക്കെ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഇനി അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം.